നമസ്കാരം. വയനാട്ടിലെ കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ്എഫ്ഐ ഗുണ്ടകൾ ഇന്നലെ ആക്രമിച്ചത് വൻ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമാണ് വഴിതെളിച്ചത്. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ കരുതൽ മേഖലയാക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ലെന്ന് ആരോപിച്ച് നടത്തിയ എസ്എഫ്ഐ മാർച്ചിനിടെയായിരുന്നു അക്രമം. ഓഫീസിൽ അതിക്രമിച്ചു കയറിയ 50-ലേറെ പ്രവർത്തകർ ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ പി എ കെ ആർ രതീഷ്, ജീവനക്കാരായ അഗസ്റ്റിൻ പുൽപ്പള്ളി, രാഹുൽ രവി എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. അക്രമവുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ മേപ്പാട്ടി പോലീസ് സ്റ്റേഷനുകളിലായി 19 എസ്എഫ്ഐ പ്രവർത്തകരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് എസ്എഫ്ഐയുടെ ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിച്ച് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധത്തിനിടയിൽ എം പി രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് സംരക്ഷിക്കാൻ സാധിക്കാതെ പോലീസിന്റെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ പോലീസിനെ ഇറക്കിവിടുകയും ചെയ്തിരുന്നു. എസ്എഫ്ഐ ഗുണ്ടകളെ സഹായിക്കുന്ന പോലീസിന്റെ സഹായം ആവശ്യമില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. ഐ സി ബാലകൃഷ്ണന്റെയും ടി സിദ്ദിഖിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. പോലീസ് സഹായിക്കേണ്ട സമയത്ത് തങ്ങളെ സഹായിച്ചില്ലെന്നും ഇപ്പോഴിനി അതിന്റെ ആവശ്യമില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയത്. എസ്എഫ്ഐ ഗുണ്ടകൾ ആക്രമിക്കാൻ എത്തുന്ന വിവരം ഡി സി സി പ്രസിഡന്റ് ഡിവൈഎസ്പിയെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് എത്താനോ ആക്രമണം ഒഴിവാക്കാനോ പോലീസിന് തയ്യാറായിരുന്നില്ല. അതിനു പകരം അവർ എസ്എഫ്ഐ ഗുണ്ടകളെ സഹായിക്കുകയാണ് ചെയ്തതെന്നും നേതാക്കൾ ആരോപിച്ചു. ഡി സി സി ഓഫീസിന്റെ ഗേറ്റിനകത്ത് കടന്നു പോകരുതെന്നും നേതാക്കൾ പോലീസിനോട് താക്കീത് നൽകുകയും ചെയ്തു. എന്നാൽ ഇടതും വലതും തമ്മിൽ തല്ലും കൂട്ടത്തല്ലും വരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സി പി എം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സഖ്യകക്ഷിയാണെന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എസ്എഫ്ഐക്കാരെ വയനാട് എം പിയുടെ ഓഫീസ് ആക്രമിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ പറയുന്നത്. എസ്എഫ്ഐക്കാർക്ക് അടിയന്തരമായി രാഷ്ട്രീയ വിദ്യാഭ്യാസം ആവശ്യമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റ് ഇങ്ങനെയാണ്: സി പി എം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സഖ്യകക്ഷിയാണെന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എസ്എഫ്ഐക്കാരെ വയനാട് എം പിയുടെ ഓഫീസ് ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയാണ് തങ്ങളുടെ നേതാവെന്നും തമിഴ്നാട്ടിൽ 2 എംപിമാരെ കിട്ടിയത് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് പ്രചാരണം നടത്തിയാണെന്നും എസ്എഫ്ഐക്കാരെ പഠിപ്പിക്കാൻ സി പി എം തയ്യാറാവണം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലെനിൻസ് മുസോളിയം പോലെയാണ്, കൃഷ്ണപിള്ള സ്മാരകം പോലെ തന്നെ പവിത്രമാണ്. അല്ലെങ്കിൽ തന്നെ വയനാട്ടുകാരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുന്നതിൽ എന്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് ഉള്ളത്? ആദിവാസി ഊരുകളിലെ ദുരവസ്ഥ, നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽ ലൈൻ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, വനമൃഗങ്ങളുടെ ആക്രമണം, അങ്ങനെ വയനാടിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ ഇന്നേ വരെ രാഹുൽ ഗാന്ധി ഇടപെട്ട് പരിഹാരം തന്നിട്ടുണ്ടോ? പിന്നെ ബഫർ സോൺ വിഷയത്തിൽ മാത്രം രാഹുൽ ഇടപെട്ടിട്ടില്ല എന്നത് ആക്ഷേപിക്കുന്നതിൽ എന്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് ഉള്ളത്? ഒരു ന്യായം വേണ്ടേ? എസ്എഫ്ഐക്കാർക്ക് അടിയന്തരമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാൻ ഗോവിന്ദൻ മാഷിനെയും രാജീവിന്റെയും ചുമതലപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.